പതാപം നിപതാപം അർദ്ധതാപം അരാഗം ശുഭതുണ്ടം മുഷി ശിഖരം കപിതം കടകാമുഖം സൂചി ചന്ദ്രകല പത്മഭൂഷണം സർപ്പശേഷം മൃഗശേഷം സിംഹമുഖം താമൂലം അലപത്മം ചതുരം ബ്രഹ്മരം ഹംസാസ്യം ഹംസഭക്ഷകം സപ്തംശം മുകുലം താമരശൂലം ത്രിശൂലം അഞ്ജലി കപോതം കർക്കടം സ്വസ്തികം ഡോല പുഷ്പകുടം ഉത്സംഗം ശിവലിംഗം കടകാവർധനം കത്തരി സ്വസ്തികം ശമനം ശംഖ് ചക്രം സംപുടം ഭാഷ കീലകം മത്സ്യ കൂർമ വരാഹ ഗരുഡോ നാഗബന്ധം കരത്വ വേരുണ ആവാരിത നാട്യാരംഭേ വാണി വസ്തു നിഷേധനെ കുലസരെ വിഷായാഞ്ച നദ്യ അമരമണ്ഡലെ തുരങ്കെ ഖണ്ഡനെ വായോ ശയനെ ഗമനോദ്യ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അഭിനേത്രിയാണ് ശോഭന. നൃത്തത്തെ ജീവവായുവായി കരുതുന്ന താരത്തിനോട് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ട് ആരാധകർക്ക്. സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. നൃത്തത്തിലും അഭിനയത്തിലും ഒരുപോലെ തിളങ്ങിയ നായികമാർ ഏറെയാണ് മലയാളത്തിൽ. ചെറുപ്രായത്തിൽ തന്നെ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയിരുന്നു. അഭിനയം തുടങ്ങിയപ്പോഴും നൃത്തത്തെ കൂടെ കൂട്ടിയിരുന്നു. അഭിനയ രംഗത്ത് അത്ര സജീവമല്ലെങ്കിലും നൃത്ത വിദ്യാലയവും പരിപാടികളും ഒക്കെയായി സജീവമാണ് ശോഭന. നൃത്തം ചെയ്യുന്ന വീഡിയോയും ചിത്രങ്ങളും എല്ലാമായി താരം എത്താറുണ്ട്. ശോഭന പങ്കുവച്ച ഒരു ഡാൻസ് വീഡിയോ വൈറലായി മാറുകയാണ് ഇപ്പോൾ. പുതിയ നൃത്ത വീഡിയോ പങ്കുവച്ചതിൽ സ്വന്തം മകളെയും ഒപ്പം കൂട്ടിയിരിക്കുകയാണ് ശോഭന. കുട്ടികളുടെ ബാച്ചിന് മുദ്രാവിനിയോഗം പറഞ്ഞു കൊടുക്കുമ്പോൾ തൊട്ടരികിൽ തന്നെ മകളെയും ഇരുത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒളികണ്ണിട്ട് മകൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ശോഭന നോക്കുന്നതും വീഡിയോയിൽ കാണാം. മകളാണെന്ന് ശോഭന എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും ശോഭനയുടെ തൊട്ടരികിൽ ഇരിക്കുന്നത് അനന്തനാരായണിയാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാകും. കാരണം കുട്ടിക്കാലത്തെ ചിത്രത്തിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും ആ മുഖത്തിന് വന്നിട്ടില്ല. ഇതാദ്യമായാണ് ആരാധകർ അനന്തനാരായണിയുടെ മുഖം കാണുന്നത്. മുൻപ് മകളെക്കുറിച്ചും മകളുടെ വിശേഷങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിത്രങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനന്തനാരായണിയെ അപ്രതീക്ഷിതമായി കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആരാധകർ. നേരത്തെ മകൾ പകർത്തിയ വീഡിയോ ശോഭന പങ്കുവച്ചിരുന്നു. അന്ന് ഇതുവരെ ഇൻസ്റ്റയിൽ ഇല്ലാത്ത നാരായണി ആണ് വീഡിയോ പകർത്തിയത് എന്നായിരുന്നു ശോഭന കുറിച്ചത്. താരത്തിന്റെ ചുവടുകൾക്കൊപ്പം നാരായണിയുടെ ചിത്രീകരണ മികവിനെയും ആസ്വാദകർ അന്ന് ഏറെ പ്രശംസിച്ചിരുന്നു. കുട്ടി വീഡിയോഗ്രാഫർ വളരെ കഴിവുള്ളയാളാണ് എന്നായിരുന്നു അന്ന് ലഭിച്ച പ്രതികരണങ്ങൾ. ഇതിനു മുൻപും ചില നൃത്ത ക്ലാസുകൾ ശോഭന സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. നൃത്ത കുടുംബത്തിൽ നിന്നുമായിരുന്നു ശോഭനയുടെ വരവ്. അമ്മായിമാരായ ലളിത പത്മിനി രാഗിണിമാരുടെ അതേ പാതയായിരുന്നു അനന്തരവളും പിന്തുടർന്നത്. അഭിനയ ജീവിതത്തിൽ നിന്നും ഇടവേളയെടുത്തപ്പോഴും നൃത്തത്തിൽ സജീവമായിരുന്നു താരം. കലാർപ്പണ എന്ന നൃത്ത വിദ്യാലയത്തിലെ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞും താരം എത്താറുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.